കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എനിക്ക് മറ്റൊരു ശാരദയമ്മയാകാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കായിരുന്നു പാമേ. എന്ത് കാര്യം? പ്രീതികളുടെ പായസത്തിൽ വിഷം ചേർത്ത ശാലിനിയാണെന്നൊക്കെ. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പ്രീതിയുടെ കുഞ്ഞിനെ രക്ഷിക്കാനായി ശാലി നടത്തിയ പോരാട്ടം നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ. അവള് തന്നെ ആ കുഞ്ഞിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ആ മനസ്സ് എത്ര പൊള്ളിയിട്ടുണ്ടാവും. രാഘവേട്ടൻ പറഞ്ഞത് സത്യമാ. പക്ഷേ രാഘവേട്ടൻ അടക്കമുള്ളവർ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. സുസ്മൃതിയോ മറ്റാരുമല്ല ശാലിനിയുടെ ശത്രു. ഈ ഞാൻ മാത്രമാ. കല്യാണത്തിന് മുമ്പേ അവൾ എന്നോട് കോർത്തതാ, അതും പ്രീതിയുടെ പേരിൽ തന്നെ. അന്നേ അവളുടെ സുഹൃത്ത് അർജുൻ. നിങ്ങളിനി പൂജയല്ല, യാഗം തന്നെ കഴിച്ചാലും ഇവിടെ ഇരിക്കുന്ന ദേവിക്കൊരു നേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നേ കിട്ടാനുള്ളൂ സത്യഭാമേ. ശാപം, ശാപം മാത്രം. അന്നത്തെ പക, അന്നത്തെ പക അവളുടെ ഉള്ളിൽ കിടന്നു. അത് തീർക്കാൻ വേണ്ടി തന്നെയാ അവൾ എന്റെ മകനെ കൊണ്ട് ബലമായി കഴുത്തിൽ താലി കെട്ടിച്ചത്. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ല എങ്കിൽ നിൽക്കുന്ന ഭിക്ഷക്കാരനെ കല്യാണം കഴിക്കും ഞാൻ. ഞാനൊരു മണ്ടിയാ. ആ പകയൊന്നും ഞാൻ മനസ്സിൽ സൂക്ഷിച്ചില്ല. അവളുടെ കല്യാണമാണെന്നറിഞ്ഞ് ഒരു സാരി തന്നെ സമ്മാനമായിട്ട് ഞാൻ അവൾക്ക് കൊടുത്തു. പിറ്റേ ദിവസം അതേ സാരി ഉടുത്ത് അവൾ വിഷ്ണുവിന്റെ കൈയും പിടിച്ച് എന്റെ മുന്നിൽ വന്ന് നിന്നു. അവളുടെ കഴുത്തില് എന്റെ വിഷ്ണു കെട്ടിയ താലിയും. അതാ ശാലിനി. എന്നിട്ടും അവളെ ഞാൻ നിലവിളക്ക് കൊടുത്ത് ഈ വീട്ടിലേക്ക് സ്വീകരിച്ചു. അതും രാഘവേട്ടന്റെ നിർബന്ധത്തില്. അന്നു മുതൽ അവൾ നടത്തിയ ഓരോ കരുനീക്കവും എനിക്കെതിരെയായിരുന്നു. എന്നെ നശിപ്പിക്കാൻ, പ്രീതിയുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവൾ വിഗ്രഹത കാട്ടിയത് എനിക്ക് ആ കുട്ടിയോട് അനിഷ്ടമുണ്ടെന്ന് കരുതിയിട്ടാ. എനിക്കെതിരെ പൊരുതാൻ സ്വന്തം താലി ഉപേക്ഷിക്കാനും അവൾ തയ്യാറായി. ആ കുഞ്ഞിനെ ഞാൻ സർവാത്മന സ്വീകരിച്ചപ്പോ അതേ കുഞ്ഞിന്റെ ജീവൻ എടുക്കാനും അവള് തയ്യാറായതിന്റെ പിന്നിൽ അതേ പകയാ, അതേ പക.
രാഘവേട്ട, രാഘവേട്ടൻ ഉറങ്ങിയോ? രാഘവേട്ട, നിന്നെ ഉണർത്താൻ ആരെ കൊണ്ടും സാധിക്കില്ലെന്ന് മനസ്സിലാക്കി കണ്ണടച്ചതാ. അവൻ ഇനി ആ തലവേദനയും കെട്ടിപ്പൊതിഞ്ഞോണ്ട് ഇങ്ങോട്ട് വരുമെന്നാ. കൃഷ്ണപുടി ചേട്ടൻ അല്ലായിരുന്നോ അവളെ ഇവിടെ നിർത്താനായിട്ട് ഉത്സാഹം? എടി, അത് രാജീവ് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴല്ലേ. അവൻ പോയ അവന്റെ ശമ്പളവും പോയില്ലേ. ഇതിപ്പോ അവള് തന്നെ അവന്റെ ശമ്പളത്തിൽ കൈവച്ച സ്ഥിതിക്ക് അവളെ ഇനി വേണ്ട. നീ വിളിച്ചിട്ട് അവള് വന്നില്ലടാ. ഇല്ല, അഹങ്കാരം അല്ലാതെ എന്താ? എടാ, ഭർത്താവ് ഒന്ന് വിളിക്കുമ്പോ ഏത് പിണക്കവും മറന്ന് കൂടെ പോകുന്നവരാ ഭാര്യമാര്. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ. ഇങ്ങനെ കട്ടയ്ക്ക് പിടിച്ച് കൂടെ നിന്നോണം. അവന്റെ മനസ്സിൽ നിന്ന് ശാരിയെ ഒഴിപ്പിച്ചു വിടുകയാ ഇനി നമ്മുടെ ദൗത്യം. നടക്കൂ കൃഷ്ണപിടിച്ചേട്ടാ, അവന്റെ അസ്ഥി പിടിച്ചിരിക്കുക അവള്. എടി, കൂടം കൊണ്ട് 50 അടി അടിച്ചാലേ പാറ പൊട്ടു. പക്ഷേ 50-ാമത്തെ അടിക്ക് മാത്രമല്ല, അതിനു മുൻപുള്ള ഓരോ അടിക്കും അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് അവളോടുള്ള വെറുപ്പും വിദ്വേഷവും രാജീവിന്റെ മനസ്സിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെറിയ അവസരം പോലും പാഴാക്കരുത്. മനസ്സിലായ? ഞാനിപ്പോ വരാം. Thank you.
അല്ല, ഏട്ടനകത്തേക്ക് വരാ. വിഷ്ണുട്ട വരൂ. റിപ്പോർട്ട് അയച്ചതാണോ? ആ അതെ, ശാലിനിയ. ഇവിടെ ഒപ്പിട്ടെ. ശാലിനി കുഞ്ഞിനുള്ള കത്തും തിന സുസ്മിന്റെ ഒപ്പിട്ട് വാങ്ങുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇത് അതെന്തിനാ കവർ പൊട്ടിക്കുന്നത്? സംശയിച്ചത് ശരി തന്നെ. സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് ഹാജരാകാനുള്ള അറിയിപ്പാ. ആ സ്വപ്നം ഞാനങ്ങ് കീറാൻ പോവും അശാലിന്. ഇപ്പോഴേ അവളെ സഹിക്കാൻ വയ്യ. കളക്ടറായ പിന്നെ പറയണോ? ഇത്രയും ചെയ്തപ്പോ എന്തൊരാശ്വാസം. ശാലിനി കുഞ്ഞിനുള്ള ലെറ്റർ എന്തിനാ സുസ്മിത കീറിക്കളഞ്ഞത്? ശരിയടാ. ഇല്ല, ഞാൻ ഇറങ്ങി വന്നോണ്ടിരിക്കുക. അതൊക്കെ തരും. അത് പിന്നെ അത് നോക്കാം. ശരിയടാ, ഞാൻ ഇപ്പൊ വിളിക്കാം. ശ്യാമ കോളേജിലേക്കല്ലേ? അതെ. കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ വന്നോളാം. ശ്യാമ നിന്നെ. എന്താ, ശ്യാമയ്ക്ക് വേറെ എവിടെയെങ്കിലും ഇറങ്ങാനുണ്ടോ? എന്നാ ഞാനും വരാം ഒപ്പം. ഞാൻ വന്നോളാന്ന് പറഞ്ഞില്ലേ സർ? ശ്യാമ നിക്ക്. എന്താ സാറിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്നാണ് എന്റെ ആഗ്രഹം. മനസ്സിലായില്ല.
നീ പഠിക്കുന്ന അതേ കോളേജിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. അവിടെയുള്ള ഓരോ കുട്ടികളെയും അവരുടെ സ്വഭാവ രീതികളൊക്കെ ഒരു പരിധിവരെ എനിക്കറിയാം. ഈയിടെയായിട്ട് നിനക്ക് കാര്യമായിട്ടെന്തോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3:30 ക്ലാസ് കഴിയുന്ന നീ പലപ്പോഴും രാത്രി 7:00 to 7:30 വീട്ടിലെത്തുന്നത്. അതും അത്ര തൃപ്തികരമല്ലാത്ത സ്വഭാവമുള്ള ആൺകുട്ടികളുടെ ബൈക്കിന്റെ പിന്നിൽ. കോളേജിലൊരു കുട്ടിക്ക് ആക്സിഡന്റ് ഉണ്ടായെന്നും നീ അവക്ക് ബ്ലഡ് കൊടുത്തെന്നും കൂട്ടുകാരികളൊത്ത് കാവലിരുന്നൊക്കെ ശാരദമ്മ പറഞ്ഞു ഞാൻ കേട്ടു. എന്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഇതുവരെ ഇക്കാര്യങ്ങളൊന്നും ശാരദാമ്മയടുത്ത് പറഞ്ഞിട്ടില്ല. സാറെന്താ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാണോ? ഈ രഹസ്യ പോലീസിന്റെ ജോലി എന്റെ കാര്യത്തിൽ മാത്രമാണോ അതോ കോളേജിലുള്ള ഓരോ പെൺകുട്ടിയുടെ കാര്യത്തിലുണ്ടോ? എനിക്ക് എന്റേതായ പ്രൈവസി ഉണ്ട് സർ. സാർ എന്റെ വല്യച്ചെ കല്യാണം കഴിച്ചത് എനിക്കൊരു ശിക്ഷയാകരുത്, പ്ലീസ്. ഇതാരാ ഷാമെ? എനിക്കറിയില്ല, എന്നോട് വഴി ചോദിക്കുകയായിരുന്നു. പിടിച്ചിരുന്നോണേ. ശരി. എന്താ ശാരദാമ്മ ഇവിടെ പോയി കിടക്കുവായിരുന്നടി? പാത്രം കഴുകുവായിരുന്നു, ഞാൻ പണി ഒതുക്കിയിട്ട് പോവാൻ നിൽക്കുവായിരുന്നു. നിനക്കിവിടെ ജോലി അധികമായിട്ട് തോന്നുന്നുണ്ടോ? അതെന്താ ശാരദാമ്മ അങ്ങനെ ചോദിച്ചത്? നിന്നെ പോലെ വേറൊരു മരപ്പോത്തിന്റെ കൂടെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. രണ്ടാൾക്ക് ചെയ്യാനുള്ള ജോലി ഉണ്ടായിട്ടല്ല, രണ്ട് കുടുംബം കഴിഞ്ഞു പോട്ടെ എന്ന് കരുതിയിട്ടാ. വന്ന് വന്ന് രണ്ടു അനങ്ങാക്കള്ളികളായി. ഹോട്ടലിലേക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിലേ അത് രണ്ടിലാരാന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോളണം. അല്ലാതെ പായസവും സ്പെഷ്യലും ഒക്കെ ആയിട്ട് അങ്ങ് പറ്റിക്കൂടാന്ന് ആരും വിചാരിക്കണ്ട. പറ്റിക്കൂടാനൊന്നും ആരും നോക്കുന്നില്ലെന്ന് പറഞ്ഞേക്ക് ശാന്തേച്ചി. ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ട വീട് തന്നെയാ. ഏത് വകയിലാടി ഇത് നിനക്ക് അവകാശപ്പെട്ടത്? അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ വീടായിരിക്കും ഇത്. പക്ഷേ എന്റെ അച്ഛന്റെ പേരില്ല. ഇപ്പോഴും ഈ വീടിന്റെ ആധാരമൊന്നും മറക്കണ്ട. എനിക്ക് സ്ത്രീധനമൊന്നും തന്നിട്ടില്ലെന്നു. ഒരു വിധത്തിൽ എല്ലാരും ഇവിടുത്തെ കുടികിടപ്പുകാരാ. പക്ഷേ പറഞ്ഞു വരുമ്പോ അമ്മയെക്കാൾ കൂടുതൽ അച്ഛനുമായുള്ള ബന്ധം മക്കൾക്കാ. അവകാശം ചോദിക്കാറായോടി? ഇതിനേക്കാൾ വലിയ അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് ശാന്തിച്ചി. ഇവിടുന്നല്ല എന്നെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിൽ നിന്ന്. കൈ കിട്ടി മാത്രമല്ല വായില് വെള്ളം ഒഴിച്ചും കൂടി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പറഞ്ഞുറപ്പിച്ച സ്ത്രീധന തുകയും കൊണ്ട് കയറച്ചെന്നിരുന്നെങ്കിലും ഉക്കുപണ്ടും കൊടുത്ത് കബളിപ്പിക്കാതിരുന്നെങ്കിലും എനിക്ക് ആ ദുർവിധി ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് അവകാശം ഉണ്ടെങ്കി അത് ചോദിച്ചിരിക്കുന്ന പറഞ്ഞേക്ക് ശാന്തിച്ചി. ആ
ശാരദ.